പ്ലസ് വൺ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പരീക്ഷ കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് ഫലം വരുന്നത്. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെയാണ് ഫലം അറിയാൻ കഴിയുക. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ആണ് ചേരുന്നത്. കമലേഷ്, വിവരങ്ങൾ. രജനി, കോവിഡ് കാലത്ത് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തിയ മറ്റൊരു പരീക്ഷയുടെ ഫലം കൂടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചത്. പ്ലസ് വണ്ണിന് ഇത്തവണ പരീക്ഷ എഴുതിയത് 417,000 പേരാണ്. പരീക്ഷ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫലപ്രഖ്യാപനം നടത്തി. പ്ലസ് വൺ പരീക്ഷ വേണോ വേണ്ടയോ സംബന്ധിച്ചുള്ള വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ഒരു വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും പ്ലസ് വൺ പരീക്ഷ വേണ്ട എന്നുള്ള അഭിപ്രായം ശക്തമായി ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് പ്ലസ് വൺ പരീക്ഷ. അതുകൊണ്ട് തന്നെ അത് പ്ലസ് ടു പരീക്ഷയെ കൂടി ബാധിക്കും എന്നുള്ള രീതിയിൽ വ്യാപകമായ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ പരീക്ഷ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പ്ലസ് ടു പരീക്ഷ തന്നെ കൃത്യമായി കോവിഡ് കണക്കിലെടുത്തുകൊണ്ട് പൂർണ്ണ രൂപത്തിൽ നടത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉള്ളതുകൊണ്ട് പ്ലസ് വൺ ആവറേജ് കണക്കാക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പ്ലസ് വൺ പരീക്ഷ തന്നെ നടത്തുകയായിരുന്നു. ഇപ്പോൾ സ്ഥിതി കുറെ കൂടി മെച്ചപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ എല്ലാ വെബ്സൈറ്റിലൂടെയും ഫലം അറിയാൻ സാധിക്കും. കഴിഞ്ഞ മാസം 14-നായിരുന്നു പരീക്ഷ തീരേണ്ടത്. പക്ഷേ കാലവർഷക്കെടുതി കാരണം ഒരു പരീക്ഷ മാറ്റിവെച്ച് 26-ലേക്ക് കൂടി മാറ്റിയ ശേഷമായിരുന്നു ആ പരീക്ഷ പൂർത്തിയാക്കിയത്. രജനി.